നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മും എസ് ഡി പിയും തമ്മിലുള്ള ബാന്ധവത്തെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവർ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തും ചില കൊടുക്കൽ വാങ്ങലുകളും അഡ്ജസ്റ്റ്മെൻ്റൊക്കെ നടത്താറുണ്ട്. പക്ഷേ സി പി എം ഒരിക്കലും അത് തുറന്നു പറയില്ല എങ്കിലും ചില സമയങ്ങളിൽ എസ് ഡി പിക്കാർ അറിയാതെ തന്നെ അവരുടെ വായിൽ നിന്ന് അത് പുറത്തു പോകും. അങ്ങനെ ഒരു അവസരത്തിലുള്ള ഒരു വീഡിയോയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരോട് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നേ ഒന്ന് പറയാം, നിങ്ങളെ ഞങ്ങളുടെ ശത്രുവേ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളേ അല്ല. നിങ്ങളെ ഞങ്ങൾ ശത്രുവായിട്ട് കണ്ടിട്ടേ ഇല്ല. നിങ്ങളെ ഞങ്ങൾ പരിഗണിച്ചില്ല. നിങ്ങളെ ഞങ്ങളെങ്ങാനോ പരിഗണിച്ചാൽ പിന്നെ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരന്മാരുണ്ടാവുകയില്ല. പരിഗണിക്കാത്തതാണ്, ഞങ്ങൾ പരിഗണിക്കാനോട്ട് ഉദ്ദേശിക്കുന്നതുമില്ല. കാരണം ഞങ്ങളുടെ റൂട്ട് വേറെയാണ്. ഞങ്ങളുടെ റൂട്ടിൽ ഒരേ ഒറ്റ ശത്രുവേ ഉള്ളൂ, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിയന്ത്രിക്കുന്ന, ഇന്ത്യ രാജ്യത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസറായ RSS മാത്രമാണ് ഞങ്ങളുടെ ശത്രു. RSSനെതിരെയുള്ള പോരാട്ടത്തിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരോട് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെന്ന്. പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വഴികളിൽ തടസ്സമായിട്ട് വരരുത്. ഞങ്ങളുടെ വഴികളിൽ എങ്ങാനും തടസ്സമായിട്ട് വന്നാൽ താണ്ടെ ഇങ്ങനെ എടുത്ത് മാറ്റം, ആ മാറ്റുന്നതിൽ ദേഹത്ത് വല്ല മുറിവുകളും പറ്റിയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഒരു സിനിമ ഡയലോഗുണ്ട്, ഞാനായിട്ടൊന്നും ചെയ്യില്ല, പക്ഷെ ഞങ്ങളെ ചൊറിയാമെന്ന ഞങ്ങൾക്ക് ഒരു മാന്തോന്ന്. നിലവില് ഞങ്ങളെ മിണ്ടാതിരിക്കുന്നവരാണ്, നിലവിൽ ഞങ്ങൾ മിണ്ടാതെ ജീവിക്കുന്നവരാണ്. ഈ നാട്ടിലെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ലിസ്റ്റോ, ഈ നാട്ടിലെ ജനകീയ പ്രക്ഷോഭങ്ങളുടെ ലിസ്റ്റോ, ഈ നാട്ടിലെ നന്മകൾക്ക് ലിസ്റ്റോ എടുത്താൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മൂന്ന് നാല് പേരുണ്ടാവും. ആ മൂന്ന് നാല് പേരുടെ പേരും പോപ്പുലർ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരാണ്. മറിച്ച് ഞങ്ങളെ ചൊറിഞ്ഞ് ഞങ്ങളെ തീരെ എന്ന് ചൊറിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ മാന്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാവുകയില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറയാം. അവസാനമായിട്ട് ഒന്നേ ഒന്ന് പറയാം, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം എന്റെ കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ്, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഏരിയ സെക്രട്ടറിയായ എന്നെയും യൂണിറ്റ് പ്രസിഡന്റായ തൗഫീഖിനെയും നിങ്ങൾ അടിക്കുകയും നിങ്ങൾ ആക്രമിക്കുകയും പൊങ്ങറ്റി പിടിക്കുകയും ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മയായി ഈ നിമിഷം ഈ പന്തയുടെ എഞ്ചിനിൽ വെച്ച് ഞങ്ങൾ ശമിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങളുടെ അറിവില്ലായ്മയാണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ ശമിച്ചിരിക്കുന്നു. പക്ഷേ ഇനി ഇതിന്റെ പേരിൽ വീണ്ടും ഞങ്ങളുടെ ക്ഷമ ഞങ്ങളുടെ കഴിവ് കേടാണെന്ന് വിചാരിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ എങ്ങാനും നെഞ്ചിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചാൽ വല്ലാഹി തമ്പുരാനാണ് സത്യം. എങ്ങനെയുണ്ട് പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെന്നാ വിളിക്കുന്നത് ആ ചെറുക്കൻ? വലിയ ആരോഗ്യമൊന്നും ഇല്ല, പക്ഷെ പറയുന്നത് വലിയ വാചകങ്ങളാണ്. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. തങ്ങളുടെ ലക്ഷ്യം തന്നെ വേറെന്തൊക്കെയാണെന്ന് പറയുന്നത്? ഒരു കാര്യം ഉറപ്പിച്ചെന്തായാലും പറയാം, ഈ പല കാര്യത്തിലും നമ്പർ വൺ എന്നൊക്കെ പറയുന്ന ഈ കേരളത്തിലെ ഒരു തെരുവിൽ മാത്രമേ ഒരാൾ ഇങ്ങനെ നിന്ന് കൊലവിളി പ്രസംഗമൊക്കെ ചെയ്യത്തുള്ളൂ. ഇത്തരം ഒരു കാഴ്ച എന്തായാലും യു പിയിലും കാണാൻ പറ്റില്ല, ഗുജറാത്തിലും കാണാൻ പറ്റില്ല, മറ്റ് ഒരുപക്ഷേ കേരളത്തിലൊഴിച്ച് ഒരു സംസ്ഥാനത്തും നടക്കുന്ന കാര്യമേ അല്ല. അകത്ത് കിടക്കും, ഇവിടെ ആർക്കും ആരെയും കൊല്ലുമെന്നും തല്ലുമെന്നൊക്കെ അങ്ങ് പരസ്യമായിട്ട് പറയാം. അതും പുറത്തിറങ്ങി വന്നിട്ട് കേസുമില്ല ഒന്നുമില്ല. പ്രത്യേകിച്ചും ഭരിക്കുന്നവർക്ക് താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇത് കേരളമാണ്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.